ഒരു കാലഘട്ടത്തിൽ 20 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ 13 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ട് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളെയാണ് ഈ മാഫിയ, ഈ ഒരു MDMA മാഫിയയ്ക്ക് ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിലുള്ള കുട്ടികളുടെ പേരുവിവരങ്ങൾ പുറത്തേക്ക് വിടാതെ അവരെ തികച്ചും സ്വകാര്യമായ രീതിയിൽ അവരെ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു മനുഷ്യജീവി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെന്തും ചെയ്യും. അവരെ അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ ഗുരുനാഥനെയും സമൂഹത്തെയും തിരിച്ചറിയാനുള്ള കഴിവ് അവർ നഷ്ടപ്പെടും. നമസ്കാരം. മലയാളക്കരയിലെ യവരങ്ങളുടെ മനസ്സ് തീർക്കാൻ ഒരു കൊടിയ വിഷം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മെത്ത്, MDMA എന്നും കല്ലുമെന്നൊക്കെയാണ് ഇവിടെ ഇതിനെ കുട്ടികൾ വിളിക്കുന്ന പേര്. പണ്ടൊക്കെ ഇത്തരം സിന്തറ്റിക് മരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ പ്രായം 20കളായിരുന്നുവെങ്കിൽ ഇപ്പോൾ 13 വയസ്സ് തുടങ്ങിയുള്ള ചെറിയ കുട്ടികൾ വരെ ഈ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് എക്സൈസ് വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരം. 0.5 ഗ്രാമിന് ഏകദേശം 1500 രൂപയാണ് ഈടുനിലക്കാർ ഈടാക്കുന്നത്. ഇത്രയും കാശൊക്കെ കുട്ടികളുടെ കയ്യിൽ എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് അഡിക്റ്റ് ആവുകയാണ് പതിവ്. പിന്നെ പിന്നെ കാശിന് വേണ്ടി സ്വന്തം അമ്മയും സഹോദരങ്ങളെയും വരെ ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ അച്ഛനെയും വരെ ഉപദ്രവിക്കുന്ന, കാശ് പിടുങ്ങി വാങ്ങുന്ന, കാശ് തട്ടിപ്പറിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്താൻ അധികം താമസമില്ല. ഇപ്പോൾ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ, ആറ്റിങ്ങൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിബു സാർ ഞങ്ങളൊപ്പം ചേരുകയാണ്. സാർ, എനിക്ക് തോന്നുന്നു ഈ അടുത്ത ഈ കാലഘട്ടത്തിലാണെന്നോ കുട്ടികൾ ഇത്രയും കൂടുതൽ ഈ സാധനം, ഈ മെത്തെന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്, അല്ലേ? ഇതിന് മുമ്പ് ഇങ്ങനെ പ്രവണത? നേരത്തെ ഈ മെത്തെന്ന് പറയുന്ന സാധനം, MDMA എന്ന് പറയുന്ന സാധനം യുവാക്കളുടെ ഇടയിൽ അത്രത്തോളം പ്രചാരമില്ലായിരുന്നു. പക്ഷേ ഈ കോവിഡിൻ്റെ സാഹചര്യം വന്നപ്പോഴേക്കും ഈ കുട്ടികൾ ഈ ഒതുങ്ങിക്കൂടുന്ന സമയത്ത് ഈ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ വേണ്ടി കൂട്ടുകാരന്മാരോടൊപ്പം ചേർന്ന് ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിൽ നിന്ന് ഈ സിന്തറ്റിക് ഇനത്തിൽപ്പെട്ട ഡ്രഗ്സായ മെത്താഫിറ്റമിൻ, അതുപോലെ തന്നെ MDMA പോലുള്ള വസ്തുക്കൾ പിന്നെ കൊറിയർ വഴിയും അല്ലെങ്കിൽ പാർസൽ സർവീസ് വഴിയൊക്കെ കടത്തിക്കൊണ്ടുവന്ന് അത് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി കേസുകളും ഇപ്പോൾ യുവാക്കളുടെ ഇടയിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. സാർ, ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ, ഈ പോകുന്ന തുക, അതായത് മെത്ത് പോലുള്ള സാധനങ്ങൾ വിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന തുക, ഇതൊക്കെ ഒരു പക്ഷേ ടെററിസം അങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കല്ലേ പോകുന്നത്? തീർച്ചയായിട്ടും. അതായത് ഒരു രാജ്യത്തെ തന്നെ തകർക്കുവാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇപ്രകാരം യുവാക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തി അവിടുന്ന് സാമ്പത്തിക സ്രോതസ് തേടുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് NDPC നിയമപ്രകാരം. ഇപ്പോൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ, അതായത് 20 വയസ്സ്, 18 വയസ്സ്, ആ പ്രായത്തിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. യുവാക്കളെ, അതായത് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ 20 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ 13 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ട് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിമുക്തി മിഷൻ്റെ കീഴിൽ 2016 രൂപീകരിച്ച വിമുക്തി മിഷൻ്റെ കീഴിൽ ഈ കുട്ടികളെ, അതായത് സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ സിന്തറ്റിക് ഡ്രഗ്സുമായോ മറ്റ് ലഹരി വസ്തുക്കളുമായിട്ട് പിടിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ്റെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഡി അഡിഷൻ സെൻറ്റർ നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കുട്ടികൾക്കും വനിതകൾക്കും വേണ്ടി പ്രത്യേകിച്ചൊരു വാർഡ് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ പേരുവിവരങ്ങൾ പുറത്തേക്ക് വിടാതെ അവരെ തികച്ചും സ്വകാര്യമായ രീതിയിൽ അവരെ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൗൺസിലിംഗ് വിദഗ്ധ ഡോക്ടർമാരുടെ, അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ കൗൺസിലിംഗ് നൽകുന്നുണ്ട്. ഇതുകൂടാതെ എല്ലാ സ്കൂളുകളിലും ഈ നമ്മൾ ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ, വിമുക്തിയുടെ കീഴിൽ ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിച്ച് അതിൻ്റെ കീഴിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കുട്ടികളെ തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നതിലേക്ക് വേണ്ടി സജ്ജീകരിച്ചുള്ള പ്രവർത്തനങ്ങളും എക്സൈസ് വകുപ്പ് നടത്തിവരുന്നു. പ്രധാനമായും ബാംഗ്ലൂർ നിന്നാണ് ഈ ഒരു മെത്ത് എന്ന MDMA കേരളത്തിലേക്ക് വരുന്നത്. ഒരുപാട് ചെറുപ്പക്കാർ ഇതിൻ്റെ കാരിയർമാർ ആകാറുണ്ട്. ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഈ MDMA പിടിച്ചു എന്ന വാർത്ത കേൾക്കാത്ത ആളുകൾ ഇപ്പോൾ ഉണ്ടാവില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത്രയും അഡിക്ഷനുള്ള സിന്തറ്റിക് മരുന്നാണ്. തുടർച്ചയായി 5 വർഷം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. കാരണം അങ്ങനെ മനസ്സിനെയും ശരീരത്തിനെയും തളർത്തുന്ന സിന്തറ്റിക് മരുന്നാണ് ഈ MDMA. ഈ MDMAയുടെ ഹോൾസെയിൽ ബിസിനസ്സിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരൻ്റെ മകൻ കാശ് മുടക്കിയെന്ന ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു.
അതുപോലെ തന്നെ ഇവർ മറ്റൊരു നേതാവിൻ്റെ മകൻ ഈ എം ഡി എം എയുടെ അഡിക്റ്റ് ആണെന്ന ആരോപണവും നിയമസഭയിൽ വന്നിരുന്നു. ഏതായാലും ഏത് വലിയ ആൾക്കാരായാലും ഏത് ചെറിയ ഫാമിലി ആയാലും ഇത്തരം ഫാമിലി ആയാലും ആരുടെ മക്കളും സുരക്ഷിതരല്ല. എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു മയക്കുമരുന്നിന് അടിമയായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. ഈ വിഷം ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ എന്താണ് നിയന്ത്രിക്കുന്ന, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഈ മനസ്സിൻ്റെ പ്രവർത്തനം താളം തെറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മാനസിക രോഗിയായിട്ടാണ് ഈ പിന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ മാറുന്നത്. അപ്പോൾ ഈ മനസ്സിൻ്റെ താളം തെറ്റുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവായിട്ടാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പ്രവർത്തനം തെറ്റിയാൽ പിന്നെ അവൻ മാനസിക രോഗിയാണ്. അവനൊരു ഒരു മനുഷ്യജീവി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവനെന്തും ചെയ്യും. അവൻ്റെ അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ ഗുരുനാഥനെയും സമൂഹത്തെയും തിരിച്ചറിയാനുള്ള കഴിവ് അവൻ നഷ്ടപ്പെടും. ഇത് മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. മനസ്സിനെ മയക്കുന്ന മരുന്നുകൾ എന്ന് തന്നെയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ തന്നെ. അത് ഈ ഡ്രഗ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റുള്ള ലഹരി വസ്തുക്കളെക്കാൾ കൂടുതൽ ഇയാളെ നശിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഒരു സിന്തറ്റിക് മരുന്ന് ഒരു 5 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞ ആൾ മരിച്ചു പോകുന്നതായിട്ടുള്ളത്. ഈ ലഹരി വസ്തുക്കൾ ഏത് ലഹരി വസ്തുക്കളായിരുന്നാലും നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ഇതിന് അഡിക്റ്റാവും നശിക്കും. പ്രത്യേകിച്ച് തലച്ചോറിലെ ന്യൂറോണുകൾ. ഇത്തരം ലഹരി വസ്തുക്കൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ശാരീരികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകാം. അവൻ്റെ ശരീരത്തിലെ ഓരോ ഇൻറ്റേണൽ ഓർഗനും ആന്തരിക അവയവങ്ങളും അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്, ഒരു റിതമാറ്റിക്കുള്ള ആയിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്. അതെല്ലാം താളം തെറ്റും. സ്വാഭാവികമായിട്ടും ആ അവയവങ്ങളുടെ, അതായത് നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഈ അവയവങ്ങളുടെ പ്രവർത്തനം താളം തെറ്റിയാൽ തീർച്ചയായിട്ടും മരണം സംഭവിക്കാം. നമ്മുടെ എക്സൈസ് വകുപ്പും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ജാഗരൂകരാണെങ്കിലും പല വഴിയിൽ കൂടെയാണ് കേരളത്തിലേക്ക് ഈ മരുന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനാദ്യം ജാഗ്രത വേണ്ടത് ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. തങ്ങളുടെ മക്കൾ എത്ര മണിക്ക് വരുന്നു, എങ്ങോട്ട് പോകുന്നു, അവൻ മുറിയിൽ എങ്ങനെ ചിലവഴിക്കുന്നു, അവൻ്റെ കൂട്ടുകാർ ആരൊക്കെ, ഇതൊക്കെ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം കുട്ടികളെ എത്രയും പെട്ടെന്ന് കൗൺസിലിങ്ങിൽ കൊണ്ടുപോകാനുള്ള ഒരു ജാഗ്രതയും ഈ കുടുംബങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാവണം. സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളെയാണ് ഈ മാഫിയ, ഈ ഒരു എം ഡി എം എ മാഫിയയ്ക്ക് ലക്ഷ്യമിടുന്നത്. പിന്നെ ഈ കുട്ടികൾ വഴി അവരുടെ കൂട്ടുകാരിലേക്കും ഈ മരുന്ന് പടർത്തുന്നു. ഇതിനെതിരെ ഉണരേണ്ടത് സ്വന്തം കുടുംബവും രക്ഷിതാക്കളും തന്നെയാണ്. ക്യാമറമാൻ വിപിൻ മണുവിനൊപ്പം ശ്രീത് മാരാർ, സൈനിങ് ഓഫ്.